കോയമ്പത്തൂരിൻ്റെ കാഴ്ചകളിൽ എല്ലാ സാധനത്തിൻ്റെയും ഹോൾസെയിൽ നമുക്ക് കാണാം. കോയമ്പത്തൂരിൽ പല സ്ഥലങ്ങളുണ്ട്. കോയമ്പത്തൂരിൽ നിങ്ങൾ വരികയാണെങ്കിൽ ട്രെയിൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ഐറ്റംസ് നമുക്ക് ഇങ്ങനെ കാണാം. കണ്ടില്ലേ, ഒരുപാട് തരത്തിലുള്ള സീ ഫുഡ്സ് ഉണ്ട്. ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് അവിടെ നിന്ന് കഴിക്കാം. എന്താണോ ഐറ്റംസ്, നിങ്ങളിപ്പം വ്യവസായമായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, ഇൻഡസ്ട്രിയിലാണെങ്കിലും, അങ്ങനെയുള്ള എന്ത് ആവശ്യങ്ങൾക്കും കോയമ്പത്തൂരിൽ വന്നു കഴിഞ്ഞാൽ സാധനങ്ങൾ കിട്ടും. റേറ്റൊക്കെ ചീപ്പാണ്, പക്ഷേ ഒരെണ്ണമായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ടാലും കോയമ്പത്തൂരിലേക്ക് വരേണ്ടതില്ല. കാരണം നിങ്ങളുടെ എക്സ്പെൻസും അത് വെച്ച് നോക്കുമ്പോഴേക്കും നമ്മളുടെ നാട്ടിലുള്ളതിനെക്കാളും പൈസ വരും. അല്ലാതെ എന്ത് സാധനം വേണേലും ഇടുന്ന് വാങ്ങിക്കാം. കാണുന്നില്ലേ, ടൂൾസ്, മെഷീനറീസ്, ഏറ്റവും കൂടുതൽ മെഷീനറീസ് ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ ടൂൾസ്. അങ്ങനെ ഞങ്ങളൊരു കടയിൽ വന്നു. ഞങ്ങൾ വെൽഡിംഗ് മെഷീൻ അതുമായിട്ട് സംബന്ധിച്ച സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ ആ ഐറ്റംസ് ഒക്കെ നോക്കി. അതൊരു പുതിയ വലിയൊരു കമ്പനിയുടെ ഔട്ട്ലെറ്റാണ്, ചെറിയൊരു ഔട്ട്ലെറ്റാണുള്ളത്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ തിരക്കൊന്നുമില്ല. അതിൻ്റെ മെയിൻ സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ വലിയ തിരക്കായിരിക്കും. അപ്പോൾ തിരക്കൊന്നുമില്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഞങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു. ഇത് നമ്മളുടെ ഒരു സുഹൃത്താണ്. അവൻ ചോദിച്ചു, അവനാണ് ഞങ്ങളുടെ അവിടെയൊക്കെ കൊണ്ട് കാണിച്ചത്. അപ്പോൾ പുള്ളി പറഞ്ഞു, എന്താണ് ഇത് പരിപാടി എന്ന് വെച്ചപ്പോൾ പുള്ളിയുടെ വീഡിയോ എടുത്തു. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ കോയമ്പത്തൂർ ഊട്ടി, ഊട്ടി ഹൈവേയിലൂടെയാണ് നേരെ പോയിക്കൊണ്ടിരിക്കുന്നത്. ദൂരെ ഊട്ടിയുടെ മലയാളം കുറച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പം നമ്മൾ പറയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടിക്കകത്ത്. അപ്പോൾ വണ്ടിക്കകത്ത് ഭയങ്കര ബഹളം പാട്ടൊക്കെ വെച്ചിട്ടാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഓഡിയോ പറയുന്നത്. കേരളത്തിനെ പോലുള്ള കാഴ്ചകളല്ല നമ്മൾ പോകുമ്പോൾ തമിഴ്നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുക. വരണ്ടുണങ്ങിയ സ്ഥലങ്ങളാണ്. നമ്മളിവിടെ ഇപ്പം മഴയൊക്കെ പെയ്ത് നല്ല സീസണാണ്. അത് കഴിഞ്ഞ് പോകുമ്പോൾ വരണ്ടുണങ്ങിയ സ്ഥലങ്ങൾ, വീടൊക്കെ കാണുന്നില്ലേ, വീട്ടിലൊക്കെ കാണുന്നില്ലേ, മൊത്തമായിട്ട് എന്താ പറയുക, നമ്മൾ ഈ നാട്ടിലുള്ള പോലെ വീടുകളൊന്നും അല്ല, ഒരുമാതിരി ഉണങ്ങി വരണ്ട. നമ്മുടെ മെയ് മാസത്തിൽ നമ്മുടെ നാടുകളിലൊക്കെ കാണുന്ന പോലെ അത്രയും ചൂടാണ്. ഊട്ടിയിലേക്ക് പോകുന്ന വഴിയിൽ ഉള്ള റോഡുകളിലൊക്കെ നല്ല ചൂടാണ്, നല്ല ട്രാഫിക്കാണ്, നല്ല ബ്ലോക്ക് ഉണ്ട്. പക്ഷേ കേരളത്തിലെ പോലെ കുത്തിക്കയറ്റിൽ കാണുന്നില്ല. അതാ കാണുന്നില്ലേ, അതൂരെ നമുക്ക് മലനിരകൾ കാണാം, നീലഗിരി മലനിരകൾ നമുക്ക് കാണാൻ പറ്റും. തിരക്കാണ് വാഹനത്തിനകത്ത്. പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഈ ബൈക്കുകാരാണ് കേട്ടോ. പാസ് ചെയ്ത് തൊട്ട് മുന്നിലെത്തിയിട്ട് അവർ നമ്മുടെ മുന്നിലെത്തി സ്ലോ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ പിടിക്കാനാണ് കയറുന്നത്. ഒരു കടയിൽ കയറി ചായ കയറിയപ്പോൾ അവിടെ പപ്സാണ് ഉണ്ടായിരുന്നത്. ഞാൻ പാലാണ് പറഞ്ഞത്. പപ്സ് ഞാൻ എടുക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത്, അത് അവർ മുറിച്ചിട്ടാണ് തരുന്നത്. എന്തിനാ അങ്ങനെ തന്നതെന്ന് അറിയില്ല. നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് കഴിക്കാൻ എളുപ്പമല്ലേ സാർ, അതുകൊണ്ടാണ് അങ്ങനെ തന്നതെന്നാണ് പറഞ്ഞത്. എന്തായാലും രുചികരമായ പപ്സാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത്. നല്ല റെസ്റ്റോറൻ്റായിരുന്നു. ഒരെണ്ണം അല്ല കേട്ടോ വാങ്ങിയത്, വീഡിയോ ഒക്കെ ഒരെണ്ണം മാത്രമേ കാണുന്നുള്ളൂ. ഒരെണ്ണമല്ല, ഒരു പ്രാവശ്യം കഴിച്ചിട്ട് രണ്ടാമത് വാങ്ങിയതാണ് ഈ കാണുന്നത്. ഒരെണ്ണമല്ല ഞങ്ങൾ വാങ്ങിയത്, നാലുപേരും കൂടി. അവിടെ അത്രയും ഉണ്ടായിരുന്നല്ലോ, ആകെ മൂന്നെണ്ണേ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങളതിങ്ങനെ രുചികരമാണ്. നമ്മൾ ചായ കുടിച്ചത് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ചായ അടിച്ചത്. ബാബാ ബേക്കറി കണ്ടില്ലേ, ബാബാ ബേക്കറി, ഇവിടെ നിന്നാണ് ചായ അടിച്ചത്. ഇവിടെ വാഷ്റൂം ഒന്നും കാണുന്നില്ല. കൈയൊക്കെ അവിടെ നിന്നല്ല, ഒരു ടാപ്പിനകത്ത് അവിടെ നിന്ന് കൈയൊക്കെ കഴുകി. നല്ല അടിപൊളി ചായ ആയിരുന്നു. പുള്ളിയടുത്ത് സൂപ്പർ ചായയാണ്. കാപ്പിയും കൊള്ളാം, പാലും കൊള്ളാം. നമ്മൾ ഇവിടെ അടുത്ത പ്രയാണം പിന്നെയും തുടങ്ങി. ഉള്ളില്ല ശേ വെള്ളം. യാത്ര നമ്മളിതാ വീണ്ടും നമ്മൾ ചായ പിടിക്കാൻ നിർത്തിയത് മേട്ടുപ്പാളയത്തായിരുന്നു. മേട്ടുപ്പാളയം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കേരളം പോലുള്ളൊരു സ്ഥലമാണ് കണ്ടത്. തെങ്ങ്, കവുങ്ങ്, മരങ്ങൾ, പലതരത്തിലെ മരങ്ങൾ, റോഡരികിൽ നിറയെ പുല്ലൊക്കെയാണ്. നമ്മുടെ നാട്ടിലെത്തിയ മഴക്കാലത്ത് നമ്മുടെ ഈ നാടുകളിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ തോന്നിയിരിക്കുന്നത് അതേ ഒരു ഫീലാണ് എനിക്ക് അവിടെ ഡ്രൈവ് ചെയ്യുമ്പോൾ തോന്നിയത്. എന്തായാലും ഇവിടെ വലിയ തിരക്കൊന്നും കാണുന്നില്ല. അപ്പം ഒരു ബ്രിട്ടീഷുകാർ പണിതാണെന്ന് തോന്നുന്നു. പഴയകാലത്തൊരു പാലം കാണുന്നുണ്ട്, കന്നുകാലി കാണുന്നു. പിന്നെ ഇവിടെ കുറേ ട്രക്കുകൾ നിർത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പറയുകയും ചെയ്തു, എന്തായിരിക്കാം ഈ ട്രക്കുകളിലൂടെ നിർത്തിയതിൻ്റെ കാരണം. ഒരുപാട് ട്രക്കുകൾ ലോഡ് ചെയ്തിട്ട് ഇങ്ങനെ വഴി നീളം നിർത്തിയിട്ടുണ്ടായിരുന്നു, ഒരു വശം മുഴുവൻ. അപ്പം നമ്മളപ്പോൾ ആലോചിച്ചു. പക്ഷെ കയറ്റം കയറി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, കാണുന്നില്ല ഈ ഒരു ബസ് തമ്മിൽ പോകുന്നു. അതിൽ നിറയെ ആൾക്കാരാണ് സ്റ്റെപ്പിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ തമിഴ്നാട് ബസ്സാണ്, ട്രാൻസ്പോർട്ട് ബസ്സാണ് കാണുന്നത്. അതിൻ്റെ പുറകിൽ ബൈക്കിലൊരു യാത്രക്കാരൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഇച്ചിരി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. നിങ്ങൾക്കും അത് മനസ്സിലാവും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഈ ബസ്സുകാരൊന്നും ഒരിക്കലും പുറകിലുള്ള വാഹനത്തെ നോക്കുന്നില്ല, അവർ തിരിഞ്ഞു നോക്കില്ല. അത് മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഹോൺ അടിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതെന്താ കാരണം ഈ ഫാനും എ സി ഇല്ലാത്തത്? അത് കാരണം ഇവിടെ ഫാനിന്റെയും എ സിയുടെയും ആവശ്യം ഇല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് എനിക്ക് ഫാനില്ലാത് കിടക്കാൻ പറ്റൂല. 15 ഡിഗ്രി സെൽഷ്യസിലാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. അതുകൊണ്ട് സ്ഥലം ഇതാണ്. ഊട്ടീന്റെ പുറം കാഴ്ചകൾ നോക്കുമ്പോ ആ കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ചേച്ചി ഇതാ, ഒരു അമ്മ ഇതാ നഗരം വസ്തായി കൊണ്ടുപോകുന്നു. എന്നൊക്കെ പറയാം, പക്ഷെ ഇപ്പൊ പറയുന്നില്ല. കാരണം പുറത്തിറങ്ങിട്ടേ കാഴ്ച മനസ്സിലാക്കാം. ഇതാണ് റൂം. എ സി ഇല്ല, ഫാനില്ല. അതറിയാണ്ട് വല്ല
അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിട്ട് പ്രഭാത ഭക്ഷണം കഴിക്കാം, അതിനുശേഷം ഊട്ടിയിലെ കാഴ്ചകളിലേക്ക് ഇറങ്ങാം എന്നുള്ള തീരുമാനത്തെ തുടർന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, ടൗണിലേക്ക് ഇറങ്ങി. ടൗണിലേക്ക് ഇറങ്ങി നമ്മളെ നാടുകൾ പോലെ തന്നെയാണ് സജീവമായി തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷെ വാഹനങ്ങളൊക്കെ കണ്ടില്ല, ഇതാ നെഞ്ചത്തോട്ടാണ് വരുന്നത് ആൾക്കാർ, വണ്ടികളൊക്കെ എന്താണെന്ന് അറിയില്ല. ആൾക്കാരൊക്കെ ജാക്കറ്റൊക്കെ ഇട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ ഇന്നലെ രാത്രിയിൽ നമ്മൾ അവിടെ വണ്ടിയും കൊണ്ട് കറങ്ങുന്ന സമയത്ത്, റൂം തേടി കറങ്ങുന്ന സമയത്ത് ഒരു സ്ട്രീറ്റ് ഫുഡ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളി ഇഡലി. നമ്മുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഇഡലി പാചകം ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷെ കണ്ടില്ല, പകരം നമ്മളൊരു ഹോട്ടലിനെ കണ്ടു. ആ ഹോട്ടലിനകത്ത് കയറി ഇഡലി പറഞ്ഞു കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു. ഇത് കഴിക്കുന്നവരെ കണ്ടേ, കഴിച്ചു തുടങ്ങി. ആരും പറഞ്ഞില്ല ലൈക്ക് വേണ്ട, നമുക്ക് നമുക്ക് ആൾക്കാരെ ഉണ്ടാവും. കഴിച്ചു തുടങ്ങി, കളിയാക്കണ്ട, ലൈക്ക് കിട്ടിയിട്ടില്ല നാണക്കേട്. അയ്യേ നിങ്ങളൊന്നും ശരിയില്ല കേട്ടോ, കാണുന്നവര് ലൈക്ക് ഒന്ന് ഷെയർ ചെയ്യും. ചിരിക്കരുത്, ഒന്നും കൊണ്ടുവരുത്. വളരെ മോശമായിരുന്നു ഫുഡ്, ടേസ്റ്റില്ല. ശരിയാണ്, പിന്നെ ആകെയുള്ള എന്താണെന്നറിയാം, ഈ ചമ്മന്തി എരിയുന്നുണ്ട്. ചമ്മന്തിക്ക് എരിവുണ്ട്, വേറെ കൊന്നുമില്ല. ചട്നി എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ചട്നിക്ക് ചട്നിയുടേതായിരുന്നു, എന്നെ പറയുന്നു ഒന്നും പറഞ്ഞേ, ഇങ്ങോട്ട് നോക്കി പറഞ്ഞേ. കൂട്ടിട്ട് വന്നു ഇഡലി കാഴ്ച കഴിഞ്ഞു, കൈ കഴുകി. പക്ഷെ കൈ കഴുകുന്നിടത്തുള്ള ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ ആദ്യം ശ്രദ്ധിച്ചായിരുന്നു, പക്ഷെ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് കയറുന്നത്. കണ്ടില്ലേ, ഒരു ചെറിയൊരു ഹോളിലൂടെയാണ് ഇഡലി സാധനങ്ങളൊക്കെ പുറത്തോട്ട് വരുന്നത്. അതിന്റെ അടുത്ത് തന്നെ കറിയുണ്ട്, താഴെ പാത്രം വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അപ്പുറത്ത് സാമ്പാറൊക്കെ വലിയൊരു പാത്രത്തിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഏത് വർഷത്തെ സാമ്പാറിന്റെ ബാക്കിയാണാവോ അവിടെ കുറെ കാണുന്നുണ്ട്, കിടക്കുന്നതാണെന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ട്, എന്താണെന്നോ ഇപ്പൊ കാണിച്ചു തരാം. എന്താ കണ്ടില്ലേ, നോക്കൂ, ഇതിന്റെ തൊട്ടടുത്താണ് വാഷ് ബേസിൻ ഉള്ളത്. അതിന്റെ തൊട്ടിപ്പുറത്ത് നിന്നാണ് ഫുഡ് എല്ലാവർക്കും സെർവ് ചെയ്യുന്നത്. അതിനുള്ളിലാണെന്ന് തോന്നുന്നു അവരുടെ അടുക്കള. എന്തൊക്കെയോ വിഭവങ്ങളാണ്, ഇഡലി, സാമ്പാർ, വട, എന്തൊക്കെയോ നമ്മൾ പേര് ചോദിച്ചിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ വിഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് കഴിച്ചു. അവിടെ നിന്നിറങ്ങി നേരെ തിരിച്ച് റൂമിലേക്കാണ്. എന്താ വെച്ചാൽ നമ്മളവിടെ അന്വേഷിച്ചായിരുന്നു എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് വഴികളിൽ നിന്നൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടുന്ന് നിങ്ങൾക്ക് ഗാർഡനിൽ പോവാം, പിന്നെ ലേക്കിൽ പോവാം. വരുന്ന വഴിയിൽ കണ്ടില്ലേ, രാവിലെ തന്നെ 8:30 ഉള്ളൂ. പക്ഷെ ഈ സമയത്ത് തന്നെ വഴിയോര കച്ചവടമൊക്കെ വന്നു തുടങ്ങി. ഓരോ സ്ഥലങ്ങളൊക്കെ ആൾക്കാരൊക്കെ അടിച്ചു വരുന്നു, സെയിൽസ് കൗണ്ടറും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ചെയ്യുന്നു. ഞങ്ങൾ റൂമിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. റൂമിലെത്തിയിട്ട് എന്തായാലും ചെയ്യാൻ പോകുന്നത്, ഞങ്ങളത് വെക്കേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞങ്ങൾ കാഴ്ചകളിലേക്ക് ഇറങ്ങുന്നു. അപ്പം അങ്ങനെ വീണ്ടും ബി എൻ ടൂറിസ്റ്റ് ഹോമിലേക്ക് എത്തിയിരിക്കുന്നു. ദാ ഇങ്ങോട്ടാണ്, ബി എൻ ടൂറിസ്റ്റ് ഹോമിലാണ് ഞങ്ങൾ റൂം എടുത്തത്. ഞാനകത്തേക്ക് പോകണം, എല്ലാം പാക്ക് ചെയ്യാം, വെക്കേറ്റ് ചെയ്യാം. പിന്നെ ഇഡലി എടുത്തിട്ട് നേരെ തിരിച്ച് എടുത്തിട്ട് എന്ത് ചെയ്യും, റൂം വെക്കേറ്റ് ചെയ്യുന്നു. നമ്മൾ എടുത്ത് പോകുന്നു, ടീ ഫാക്ടറിയാണ് ആദ്യം പോകുന്നത്. ടീ ഫാക്ടറിയിൽ എന്താ ഉള്ളത്, അതിനുശേഷം ബാക്കി സംഭവം ചെക്ക് ഔട്ട്. പുറത്തേക്ക് പിന്നെ ഇതാ പോകുന്നു, കീ എടുത്തോളൂല്ലേ. എല്ലാ സാധനങ്ങളും അവസാനമായിട്ട് പാക്കിംഗ് ആണ് ഒക്കെ എടുത്തു, ഇറങ്ങണം. അടുത്തത് ടീ ഫാക്ടറി. നമ്മളെ കയ്യിലുണ്ടല്ലേ, അല്ല ബ്ലാങ്കറ്റ് ഒക്കെ എടുത്തിട്ട് നടക്കുന്നതാണോ. അങ്ങനെ ഞങ്ങൾ റൂമിനകത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഇതാ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക്. ടീ ഫാക്ടറി അടുത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം പോകുന്നത് നമ്മൾ ടീ ഫാക്ടറിയിലേക്കാണ്. ടീ ഫാക്ടറിയും പിന്നെ അവിടെ ചോക്ലേറ്റ് കമ്പനി ഉണ്ട്. അപ്പൊ ചോക്ലേറ്റ് നിർമ്മിക്കുന്ന എങ്ങനെയാണ്, അധിക സമയമൊന്നുമില്ല. ടീ ഫാക്ടറിയുടെ അവിടെ എത്തി. അവിടെ ഇപ്പോ നമുക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാന്ന് പറഞ്ഞ ഇതാണ് സ്ഥലം. ഇതാണ് അതിനകത്ത്, കണ്ടില്ലേ, ഞങ്ങൾ അവിടെയാണ് വണ്ടി വെച്ചത്. ഞാൻ അവിടെ വണ്ടി വെച്ചിട്ട് ഇങ്ങനെ നടന്നിട്ട് ഇവിടെ എത്തി. വെൽക്കം ടു ബെഞ്ച് മാർക്ക് ടീ ഫാക്ടറി, കണ്ടില്ലേ, അറ്റ് ബെഞ്ച് മാർക്ക് ടീ കാർഡ്. ഞാൻ ചോദിച്ചു വീഡിയോ എടുക്കാമോ ഫോട്ടോ എടുക്കാമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചപ്പോൾ അവർ യെസ് എന്നാണ് പറഞ്ഞത്. അവർ വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കയ്യിൽ ഒരു ടാഗ് കിട്ടില്ല, കണ്ടില്ലേ, കയ്യിൽ ടാഗ് കിട്ടുന്നു, എന്താണെന്നറിയില്ല, ഒരു പ്രോബ്ലമില്ല. അവിടുത്തെ കാഴ്ചകളെ ഞാൻ കാണിച്ചു തരാം. അതിനകത്തോട്ട് പോകുന്ന എന്താ, ഇതാണ് ടാഗ്. ഈ ടാഗാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്, കണ്ടില്ലേ. ആണുങ്ങൾക്കൊന്ന് പെണ്ണുങ്ങൾക്കൊന്നാണെന്ന് തോന്നുന്നു.
കയ്യിൽ കെട്ടിയിട്ടുണ്ട്. കെട്ടിക്കൊണ്ട് ഞാൻ ഉള്ളിലേക്ക് പോവാണ്. ചോക്ലേറ്റ് മേക്കിംഗ് ഫസ്റ്റ് കാണുന്നത്. ചോക്ലേറ്റ് മേക്കിംഗ് ലിഫ്റ്റുണ്ട്, പക്ഷേ ഞാൻ എന്തായാലും സ്റ്റെപ്പ് കയറാതെ കാണിച്ചു. ലിഫ്റ്റിനകത്തോടെ ഞാൻ പോകുന്നില്ല. ഹാൻഡ് ക്രാഫ്റ്റ്, ഹാൻഡ് ക്രാഫ്റ്റ് ചോക്ലേറ്റ് മേഡ് ഹിയർ, ഹാൻഡ് ക്രാഫ്റ്റ് ചോക്ലേറ്റ്. എൻ്റെ കൂടെ ഉള്ളവരെ എവിടെ പോയാലും ബെഞ്ചിനകത്ത് ഹാൻഡ് ക്രാഫ്റ്റഡ് ചോക്ലേറ്റ്സ് കണ്ടല്ലേ, ഇതിനകത്ത് ഉണ്ടാവും മിക്കവാറും അവർ. ചോക്ലേറ്റ്സ്, ഹാൻഡ് ക്രാഫ്റ്റഡ് ചോക്ലേറ്റ്സ് ഉണ്ടാവും. അത് നല്ല കാഴ്ചയാണ് കേട്ടോ. ലൈറ്റ് അല്പം കുറവാണ്, അതുകൊണ്ട് ശ്രമിക്കാം. കണ്ടില്ല നമുക്കിതിനകത്തേക്ക് കൊള്ളാം. അതുപോലെ സ്മെല്ലാണ് ചോക്ലേറ്റിൻ്റെ, എന്താ പറയുക, നമ്മൾ കഴിക്കുന്ന ആ ചോക്ലേറ്റ് ഇല്ലേ, അതിനുള്ള ഒരു സ്മെല്ലില്ലേ, എനിക്ക് വയ്യ. എല്ലാം വരണം നോക്കട്ടെ. ഓക്കെ വാങ്ങിക്കാം. ഫ്രീ ഹോട്ട് ചോക്ലേറ്റ്, നെവർ മിസ്. ഇല്ല ഞാൻ ഒരിക്കലും മിസ് ചെയ്യുന്നില്ല ചോക്ലേറ്റ്. അങ്ങനെയാണോ, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇതാ ചോക്ലേറ്റ് എനിക്ക് സ്പൂണിൽ തരുന്നു. പിന്നെ സ്പൂണെന്നെ തരുമോ? ആ താങ്ക് യു. ഞാൻ കരുതി പ്രസാദം വാങ്ങുന്ന പോലെയാണ് വാങ്ങിക്കേണ്ടത്. ഓക്കെ, അങ്ങനെ ഞാൻ അവിടുന്ന് ചോക്ലേറ്റ് ഞാൻ കഴിച്ചതാ, കണ്ടില്ലേ, സ്കൂളിലാകട്ടെ എനിക്ക് തന്നു. ഇടന്ന് പ്രസാദം മേടിക്കടാ. ഓക്കെ വാങ്ങിക്കാം. സ്പൂണങ്ങനെ ഗ്രോയിങ്, ഹാർവെസ്റ്റിംഗ്, ഫെർമെന്റിംഗ്, ഡ്രൈയിങ്, ബാണിങ്, വിന്നോവിങ്, ബ്ലാസ്റ്റിംഗ്, ഗ്രൈൻഡിങ്, മോൾഡിങ്, ചോക്ലേറ്റ്സ്. ഇതാണ് അതിൻ്റെ സ്റ്റെപ്പുകൾ കാണിച്ചിരുന്നത്. ഹാർവെസ്റ്റിംഗ്, ഫെർമെന്റിംഗ് ഓരോ സ്റ്റെപ്പാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് എങ്ങനെയാണ് ചോക്ലേറ്റിലേക്ക് മാറി വരുന്നത് എന്നുള്ളതാണ് ഇവിടെ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വന്നാൽ ഇവിടെയൊക്കെ കാണാൻ പറ്റും, വീഡിയോ ഒക്കെ എടുക്കാം, ഒരു കുഴപ്പമില്ല. അവിടെ ഞാൻ ചോദിച്ചു വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറ്റുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ ആദ്യം ഒരു സ്പൂണിലാണ് ചോക്ലേറ്റ് ഇവിടെ നമുക്ക് തരും, കണ്ടില്ലേ, സ്പൂണില് ചോക്ലേറ്റ് തരും. പക്ഷെ അത് തണുപ്പല്ല, ചൂടാണ്. നമ്മളൊക്കെ തണുത്ത ചോക്ലേറ്റ് അധികം കഴിച്ചിട്ടുണ്ടാവാം, ചൂടാണ് ചോക്ലേറ്റ്. അടുത്ത സ്റ്റെപ്പ് വേ ടു ടീ ഫാക്ടറി. ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞു കേട്ടോ, ഇത്രേ ഉള്ളൂ. അടുത്തത് ടീ സ്റ്റെപ്പ് വരെ പോകുന്ന സമയത്തുള്ള താഴേക്കുള്ള കാഴ്ചകളാണ് ഇത്, കാണുന്നില്ലേ, നല്ല അടിപൊളി കാഴ്ചയാണ്. അവിടുന്ന് മൂന്നാറും അല്ല, സോറി മൂന്നാറല്ല, എന്താണ് ഊട്ടി, ഊട്ടി മൊത്തമായിട്ട് കാണാം. വേ ടു ടീ ഫാക്ടറി. എബൌട്ട് 10 ഇയർ, 10 രൂപ. പിന്നെ 3 പേഴ്സൺ, ഒരാളും കൂടെ. இந்த பெரிய பெரிய லிஃப்ட் ஃபர்ஸ்ட் குவாலிட்டி எக்ஸ்போர்ட் ஆகுது. நமக்கு ஒரு தடவை டஸ்ட் கிரேட்டர் தான் வரும். என்ன ரீசன்னா, இந்த ஃபர்ஸ்ட் லிஃப்ட்ல வந்து பால் ஆட் பண்ணிருக்கீங்க. இந்த லீஃபர் இல்ல பண்ண முடியாது, கலர் வராது. நமக்கு கலர் வேணும், ஸ்ட்ராங் வேணும்னா டஸ்ட் தான் பெஸ்ட். ஓகே, அதனாலதான் இந்தியன் மார்க்கெட்ல வரதுலமே டஸ்ட் ஆகும். கிரீன் டீக்கு என்ன பண்ணுவாங்கன்னா, சீவிங்ல வர்றது. கிரீன் டீக்கு என்ன பண்ணுவாங்கன்னா, பெஸ்ட் குவாலிட்டி. ഇവിടെ നമുക്ക് ചായ തരും, മസാല ടീ നോർമൽ, മസാല ടീ നോർമൽ ടീ. അപ്പൊ ഞാൻ എന്തും ചെയ്തു, ചായ കുടിക്കാത്ത ഞാനാണ്, പക്ഷെ ഒരു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രം മസാല ടീ വാങ്ങി. പിന്നെ ഇത് പ്രോസസ്സ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം.
ഉണ്ട്. മെഷീനാണ് കാണിച്ചത്. സ്റ്റീറോളം കേട്ടോ, അതിന്റെ വലിയ രൂപമാണ് അരച്ചെടുത്തത്. ഇങ്ങനെ അരച്ചെടുക്കുകയാണ്. അതിന് ശേഷമുള്ള പ്രോസസ്സ് എന്താണെന്നുള്ളത് ഇതവിടെ അത് എന്തോ വീണ്ടും പൊടിയുണ്ടാക്കുകയാണ്. ഇവിടെ എന്താ ചെയ്യുന്നേ? ഇവിടെ കറുവപ്പട്ടയാ ചായപ്പൊടിക്കകത്ത് മിക്സ് ചെയ്യാൻ വേണ്ടി. കറുവപ്പട്ട അല്ലേ ഇത് മിക്സ് ചെയ്യുന്ന ചായപ്പൊടിക്കകത്ത്? സെയിൽസ് കൗണ്ടർ ഉണ്ടോ? സെയിൽസ് കൗണ്ടർ ഇല്ലെങ്കിൽ സെയിൽസ് കൗണ്ടർ പോവാം. ആൾക്കാർക്കാ നോക്കുകയാണ് സംഭവം. നമ്മളിവിടുന്നൊരു ഇതാണ് വാങ്ങിയത് എന്നിട്ട് എൻ്റെ ബില്ലടയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് വാങ്ങുന്നു. ബില്ലടയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് വാങ്ങുന്നു. എത്ര മസാല വേണ്ടി? അതെ മസാല. നിങ്ങൾ മസാല ചെയ്യാണ്ട് അടുത്ത ചോക്ലേറ്റ് നോക്കാൻ വേണ്ടി ചോക്ലേറ്റ് കടയുടെ രൂപം കണ്ടുള്ളൂ. ചോക്ലേറ്റ്സ് മാത്രമാണ് പക്ഷേ തന്നേട്ടാ ഫ്രീ സാമ്പിൾ തന്നെ. കണ്ടോ ചോക്ലേറ്റുകള്, വിവിധ തരത്തിലുള്ള ചോക്ലേറ്റുകളാണ്. ഹാൻഡ്മെയ്ഡ് ചോക്ലേറ്റാണ് ഞാൻ നേരത്തെ കാണിച്ച ആ സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കുന്ന ചോക്ലേറ്റുകളാണ്. ഇതൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് വിശാലമായിട്ട്. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ചോക്ലേറ്റിൻ്റെ മണമാണ്.
പ്രീ സാമ്പിൾ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്നിരുന്നു, കണ്ടില്ലേ? ഞാൻ നേരത്തെ കഴിക്കുന്ന നിങ്ങൾ കണ്ടില്ലേ? രുചികരമാണ്. പിന്നെ എന്താ പറയണ്ടേ, തൂക്കമാണ് കേട്ടോ, പാക്കറ്റിൻ്റെ റേറ്റ് അല്ല, ഇവിടെ വെയിറ്റിനാണ് ഓരോ റേറ്റ്. ഓരോ ചോക്ലേറ്റിനും അതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, പല തരത്തിലും പല വിധത്തിലുള്ള ചോക്ലേറ്റുകൾ. ഇത്രയും കൂടുതൽ ചോക്ലേറ്റുകൾ ഒന്നിച്ചു വെച്ചിരിക്കുന്ന ഒരു സെയിൽസ് കൗണ്ടർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. കൺഫ്യൂഷൻ ആണ്, ഏതാ വാങ്ങാം. കാരണം എന്താ പറയുക, നമ്മളൊരു കടയിൽ ചോക്ലേറ്റ് വാങ്ങുമ്പോഴത്തേക്കും നാലോ അഞ്ചോ ഐറ്റംസ് ഉണ്ട്. ഒരു സമുദ്രമാണ്, ഇഷ്ടംപോലാണ്. നമ്മൾ വാങ്ങിക്കുന്ന ഏതാ? എന്നിട്ട് ആകെ അമ്പത് സംഭവം അത്രയ്ക്ക് ഉണ്ട്. നമ്മൾ വാങ്ങി തന്ന ഇദ്ദേഹമാണ് ഇതിന്റെ ഓക്കെ. ആവശ്യം അടുത്ത റൂം, അടുത്തത് ഇതാണ്. എന്തൊക്കെയുള്ള നേച്ചർ ഓയിൽസ്, നാച്ചുറൽ ഹെർബൽ പ്രൊഡക്ട്സ്, ഫേസ് പാക്സ്, ഡ്രിങ്ക്സ്, സിദ്ധ പ്രൊഡക്ട്സ്. പക്ഷേ ഇവിടെയുള്ള ഈ സെൻസറുള്ള ഇവിടുത്തെ എല്ലാ സാധനങ്ങളൊന്നും ഞാൻ കാണിച്ചു തരാൻ വേണ്ടിട്ടൊന്നും പോകുന്നില്ല. കാരണം എന്താ പറയുക, അവരെ ടൈം ഇല്ല. ബില്ലടിച്ചതിന് ശേഷം വളരെ റഫായിട്ടാണ് ബില്ലിരിക്കുന്ന ഈ സ്റ്റാഫ് സൂക്ഷിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഊട്ടി ഗാർഡൻ, ലേക്ക് തുടങ്ങിയ വീഡിയോകൾക്കായി ദയവായി കത്തി.